ജീവിതം നമുക്ക് രക്ഷകനും ചക്രവർത്തിയുമായി നമുക്കൊരു രാജാവായി ഒരു മന്ത്രിയായി ഇതുപോലൊരു ദൈവത്തെ വേറെ കിട്ടാനില്ല. അത് ഹോൾസെയിലിൽ കിട്ടുകയില്ല, റീറ്റെയിലിൽ കിട്ടുകയില്ല, നീ എവിടെ പോയാലും കിട്ടുകയില്ല. നമ്മുടെ ദൈവം യേശുവിനെ നീ ഹൃദയത്തുകൊണ്ട് മനസ്സുകൊണ്ട് നീ ഇന്ന് രമ്യതപ്പെട്ടുകൊണ്ട് അവനെ ഇന്ന് പ്രാപിച്ചാൽ നീ ലോകത്തിലെ ഏറ്റവും വലിയവനെന്ന് പറയും. കരകത്തട്ടി കർത്താവിനെ ആരാധിക്കുക. സമൂഹത്തിൽ നിനക്ക് സ്ഥാനം വേണ്ട, നിനക്ക് പണം വേണ്ട, നിനക്ക് സമ്പത്ത് വേണ്ട, നിനക്ക് ഉയർച്ച വേണ്ട, ഒന്നും വേണ്ട. ഇതെല്ലാം ഉണ്ടാക്കിയവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടായിക്കൊള്ളും, എല്ലാം ഉണ്ടായിക്കൊള്ളും. നീ പുതിയതായി ഒന്നും മേടിച്ചെടുക്കണ്ട. നിന്റെ കൂടെ എല്ലാം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു മൂശാരി യേശു ഉണ്ടെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ അവനെല്ലാം നിർമ്മിച്ചുകൊള്ളും, അവനെല്ലാം ഉണ്ടാക്കിക്കൊള്ളും, അവനെല്ലാം ഉണ്ടാക്കിത്തരും, അവനെല്ലാം പണിത് തരും, അവൻ നയിച്ചുകൊള്ളും, അവൻ ഉയർത്തിക്കൊള്ളും. യേശു നിന്റെ ഉള്ളിൽ ഇല്ലാത്തതാണ് എല്ലാ തകർച്ചയ്ക്കും കാരണം. യേശു നിന്റെ ഉള്ളിൽ ഇല്ലാത്തതാണ് എല്ലാ പരാജയത്തിനും കാരണം. യേശു നിന്റെ ഉള്ളിൽ ഇല്ലാത്തതാണ് എല്ലാ തകർച്ചയ്ക്കും കാരണം. യേശു നിന്റെ ഉള്ളിൽ ഇല്ലാത്തതാണ് എല്ലാ വീഴ്ചയ്ക്കും കാരണം. ഒന്ന് കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കാം. യേശു നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സകല പരാജയങ്ങളും സകല വീഴ്ചകളും മാറിപ്പോകും. യേശു നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോകും. അതിന് ഇതുപോലെ ഒച്ച വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കുക, കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കുക. യേശുവിന്റെ മേൽ ഉണ്ടെങ്കിൽ, യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യേശുവിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ചലിക്കാത്തത് ചലിക്കും, ഇന്ന് ചലിക്കാത്ത ചലിക്കും. ബന്ധനങ്ങൾ അഴിയപ്പെടും. ഇന്ന് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന, ഇന്ന് നിന്റെ സമൂഹം അനുഗ്രഹിക്കപ്പെടുന്ന, ഇന്ന് നിന്റെ ജീവിതങ്ങളിൽ വലിയ വലിയ വീരപ്രവൃത്തികൾ ചെയ്യാൻ പോകുന്ന കർത്താവായ യേശുവിനെ നീ ഒന്ന് ആരാധിച്ചേ. ഇത് ഈ യേശുവിനെ കുറിച്ച് കഴിവുള്ള ചില പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. നോക്കാം. മത്തായി 21-ലും ലൂക്കായി 2:5-6-ലും മിക്ക പ്രവാചകൻ 5:2-ലും പറയുന്നു, അവൻ ശരിക്കും അവന്റെ ജനന സ്ഥലം എവിടെയാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. യേശു എവിടെ ജനിക്കൂ എന്ന് പോലും 600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ യേശുവിനെ ആരെങ്കിലും തപ്പി കണ്ടുപിടിച്ചതല്ല, നമ്മുടെ യേശു ദൈവമായതുകൊണ്ട് അവൻ പ്രവാചകന്മാർ മുഖാന്തരം വെളിപ്പെടുത്തി തന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നലെ മണപ്പുറത്ത് പോയപ്പോ, ഇന്നലെ കടൽത്തീരത്ത് പോയപ്പോ, ഇന്നലെ ഒരു കൊട്ടാരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ വെളിപ്പെട്ടതല്ല യേശു. ഇതാ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ സ്വയംഭൂവായി ഉണ്ടായവനാണ്. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്. അവൻ നമുക്ക് മുമ്പേ, ഈ ഭൂമിക്ക് മുമ്പേ ഉണ്ടായവൻ, സ്വയം ഉണ്ടായവൻ ആണ് നമ്മുടെ യേശു. അങ്ങനെയാണെങ്കിൽ ഈ യേശുവിനെ മുറുകെ പിടിച്ചാൽ മതി. യേശു ജനിക്കുന്ന സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത്, പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ചത് യേശു വരാൻ പോകുന്നു എന്ന ഓർമ്മയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, പോസ്റ്ററുകളൊക്കെ കാണും, ഇന്ന് ഫാദർ പ്രസംഗിക്കുന്നു, ഇന്ന് ബ്രദർ പ്രസംഗിക്കുന്നു, ഇന്ന് അച്ഛൻ പ്രസംഗിക്കുന്നു, ഇന്ന് പാസ്റ്റർ പ്രസംഗിക്കുന്നു, ഇന്ന് ശുശ്രൂഷകൻ പ്രസംഗിക്കുന്നുവെന്ന് നേരത്തെ തന്നെ ഒരു 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 നോട്ടീസ് അയച്ചോ, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പത്രത്തിലിട്ടുകൊണ്ടോ അറിയിക്കും. ഇതുപോലെ 600 വർഷം മുമ്പ് തൻ്റെ വേദപുസ്തകത്തിൽ യേശു വരാൻ പോകുന്നുവെന്ന് പ്രവാചകനെ കണ്ട് എഴുതിച്ചു. അവൻ കാലിത്തൊഴുത്ത് പിറക്കുമെന്ന് പ്രവാചകന്മാർ എഴുതിയതാണ് മത്തായി 2:1-ലും ലൂക്കാ 2:5-ലും കാണുന്നത്. എങ്കിൽ അത് മിക്ക പ്രവാചന പുസ്തകം 5:2-ലും അതുണ്ട്. ദാനിയേൽ 9:25-ൽ അതേ അവന്റെ ജനന സമയത്തെ കുറിച്ച് ലൂക്കാ 2:1-7 പറയുന്നു, അവൻ ഇന്ന സമയത്ത് ജനിക്കുമെന്ന് പോലും എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പറ, പ്രവാചകന്മാർ മുഖാന്തരം യേശു ജനിക്കുന്ന സ്ഥലം, യേശു ജനിക്കുന്ന സമയം വരെ എഴുതുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ വെളിപാട് പ്രവാചകന്മാർക്ക് ലഭിച്ചുവെങ്കിൽ
പ്രിയപ്പെട്ടവരെ ഈ യേശു ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ഈ യേശുവിന്റെ ആത്മാവുള്ളവന് വെളിപ്പെടുത്തി കിട്ടും എല്ലാ പ്രവാചകനും എല്ലാ അപ്പസ്തോലനും എല്ലാ ഇടിയന്മാർക്കും യേശു ഇത് വെളിപ്പെടുത്തി തരുവാൻ മതിയായവനായതുകൊണ്ട് മത്തായി 2:14-15 ജെറമിയുടെ പുസ്തകം യിരെമ്യാവ് 31:15 ശിശുക്കളുടെ വധത്തെ കുറിച്ച് പറയുകയാണ്. അതെ, ഹെരോദാവ് കൊന്ന കാര്യമാണ്. യേശു ജനിക്കുമ്പോൾ ശിശുക്കളെ കൊന്നു മാറ്റുമെന്ന് അനേകർ നിലവിളിച്ചുകൊണ്ട് ശിശുക്കളെ കൊന്നു കളഞ്ഞു. ഹെരോദാവ് ശിശുക്കളെ കൊന്നു കളയുമെന്ന് പറഞ്ഞത് അതുപോലെ ബൈബിളിൽ സംഭവിച്ചു. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ അനേകർ കൊല്ലപ്പെട്ടു. ആ കൂടെ യേശു കൊല്ലപ്പെട്ടില്ല. ഒന്ന് കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കുക. മനുഷ്യൻ ബുദ്ധി കൊണ്ട് യേശുവിനെ കൊല്ലാൻ നോക്കിയിട്ട് മനുഷ്യനെ കൊല്ലാനല്ലാതെ യേശുവിനെ കൊല്ലാൻ സാധിച്ചിട്ടില്ല. യേശുവിനെ പിടികിട്ടിയില്ല. യേശു വന്നുവെങ്കിൽ, യേശു ഭൂമിയിൽ വന്നുവെങ്കിൽ 30 വയസ്സ് വരെയും അതെ 27 വരെയും യേശുവിന്റെ പരസീവിതം വരെയും അവൻ അവന്റെ മാതാവിനെ തണലിൽ ഒന്നിച്ച് സ്നേഹിച്ചു വളർന്നുവന്ന ഈ യേശു കർത്താവ് അവന്റെ പരസീവിതം 3.5 വർഷക്കാലം മനുഷ്യന്റെ ബന്ധനങ്ങൾ അണിച്ചുകൊണ്ട് കണ്ണീരൊപ്പിക്കൊണ്ട് ശാപം മാറ്റിക്കൊണ്ട് കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് വചനം പ്രസംഗിച്ചുകൊണ്ട് രക്തസ്രാവക്കാരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ലാസറെ ഉയർപ്പിച്ചുകൊണ്ട് മഹാ അത്ഭുതവീരനായി യേശു കടന്നുപോയ 3.5 വർഷക്കാലത്തെ ഒരു കിടലൻ അനുഭവത്തെ ബൈബിൾ തുറന്ന് വായിച്ചു നോക്കിക്കോ. അതേ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു. അതേ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശിശുവിന്റെ വാദത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2:14-15 ഹോശേയയുടെ പുസ്തകം 11:1 എന്ന് പറയുന്നു, ഇസ്രായേൽ പാർക്കുമെന്ന് യേശുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു അങ്ങനെ പാർക്കുന്ന സമയങ്ങൾ എല്ലാം രേഖപ്പെടുത്തി വെച്ച ഒരു ഒരു വലിയ ഗ്രന്ഥമാണ് ഈ ബൈബിൾ. അതുപോലെ തന്നെ ലൂക്കാ 2:14 പറയുന്നു, സോറി, ലൂക്കാ 2:1-4 വാക്യങ്ങൾ, സക്രേവന്റെ പുസ്തകം 9:9 എന്ത് പറയുന്നു, ജയാളിയായി അവൻ വരുമെന്ന്. ഒന്ന് കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിച്ചേ. യേശു ജയാളിയായി വരുമെന്ന്. കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കുക. യേശു ജയാളിയായി വരുമെന്ന്. ഗാഗുർത്തായിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നത് പോലെ പീഡിപ്പിച്ച് കൊണ്ടുപോയി ഗാഗുർത്തായിലെ ക്രൂശിൽ കൊണ്ടുപോയി തറച്ചിട്ടപ്പോൾ അവിടെ കിടന്ന് മരിക്കുമെന്ന് വിചാരിച്ചു. എങ്കിൽ ക്രിസ്തു മരിച്ചില്ല. ചില കല്ലറകൾ ചവിട്ടി പൊളിച്ചുകൊണ്ട് ജയാളിയായി യേശു മടങ്ങി വന്നുവെങ്കിൽ ഇനിയും സ്വർഗത്തിൽ നിന്ന് സഭയെ എടുക്കുവാൻ യേശു ജയാളിയായി ഇനിയും വരും. തരം തെറ്റി കർത്താവിനെ ആരാധിക്കുക. യേശു ജയാളിയായിട്ട് വന്നു. അവൻ പിശാചിന്റെ തലയെ തകർത്തു, സാത്താന്റെ കോട്ടകളെ തകർത്തു, സാത്താന്റെ അന്ധകാര പ്രവൃത്തിയെ തകർത്തു. ഉൽപ്പത്തിയെ തുടങ്ങി വെച്ച അത് ആദ്യ പിതാവായ ആദത്തിലൂടെ അവായിലൂടെ പെറ്റുമരികെ പാപത്തെ ഓ തകിടം മറിച്ചുകൊണ്ട് ക്രിസ്തു ഇവിടെ പുറത്തു വന്നു. കല്ലറകൾ പൊളിച്ച് ക്രിസ്തു പുറത്തു വന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വലിയ ദൈവം അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ദൈവത്തോട് നീ പ്രാർത്ഥിച്ചു, നടക്കും. എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടും. ഹല്ലേലൂയ പറഞ്ഞേ. നീ ഒരു രോഗിയല്ല, നീ ഒരു പാപിയല്ല, നീ ഒരു തകർക്കപ്പെട്ട വ്യക്തിയല്ല. നിനക്ക് എല്ലാ സന്തോഷവും എല്ലാ സമാധാനവും എല്ലാ അനുഗ്രഹവും തരുവാൻ ഈ ദൈവം മതിയായവനാ. ഒന്ന് കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കാമോ. നിന്റെ വിഷമതകളും സങ്കടങ്ങളും നിന്റെ ദുഃഖങ്ങളും രോഗങ്ങളും നിന്റെ തകർച്ചകളും ഇന്നത്തെ നിന്റെ മാനസിക പ്രശ്നങ്ങൾ ഇന്ന് നേരിടുന്ന സകല തകർച്ചകളും നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്ന, നിന്റെ രക്ഷയിലേക്ക് എത്തിക്കുന്ന, നിന്റെ സൗഖ്യത്തിലേക്ക് എത്തിക്കുന്ന, നിന്റെ പ്രകാശത്തിലേക്ക് എത്തിക്കുന്ന, ഇതാ തണ്ടുമിൽ വെച്ച ഒരു ദീപം പോലെ നിന്നെ ഉയർത്തുന്ന ഈ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. അതുപോലെ തന്നെ യേശുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് മത്തായി 26:16 സക്രിയാവ് 11:12 30 വെള്ളിക്കാശിന് അവൻ വിൽക്കപ്പെടും. യൂദാസ് ഒത്തിക്കൊടുക്കുന്ന വരെയും എഴുതി വെച്ചു. ഹല്ലേലൂയ പറ. യൂദാസ് ഒത്തിക്കൊടുക്കുന്ന സംഭവം എങ്ങനെ എഴുതി വെക്കാൻ പറ്റും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവം ദൈവമാണ്. യേശു യേശുവാണ്. താഴോട്ട് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 19:37 എന്താ പറയുന്നത്? സക്രിയാവ് 12:10 എന്താ പറയുന്നത്? കുത്തിവരെങ്കിലേക്ക് നോക്ക്. അതാണ് യേശു. ഹല്ലേലൂയ പറ. കണ്ടോ, അതാണ് യേശു. ഹല്ലേലൂയ പറ.
നമ്മുടെ യേശു കുത്തിയവനാണ്, യേശു കുത്തുകൊണ്ടവനാണ്. അത് തോമാ ആ വിലാപത്തിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞു, തോമയുടെ വേരിലിട്ടോളാൻ പറഞ്ഞു, കുത്തിവൻ അതാണ് യേശു. ഹല്ലേലൂയ പറയണം, അടയാളം അതാണ്. അതുകൊണ്ട് യേശു എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ ചുരുക്കത്തി പറയാം, മത്തായി 11:27 യോഹന്നാൻ 1:8 യോഹന്നാൻ 14:9 എന്ത് പറയുന്നു? പാപിയായ മനുഷ്യനെ ദൈവമഹത്വം വെളിപ്പെടുത്തുവാനാണ് യേശു കടന്നു വന്നത്. പാപിയായ മനുഷ്യന് ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ യേശു കടന്നു വന്നത്. യേശു എന്തിന് കുരിശിൽ മരിക്കണം? യേശു എന്തിന് ഈ കുരിശിൽ മരിക്കണം? യേശുവിനെ എന്തിന് കൊല്ലണം? യേശു എന്തിന് ഇങ്ങനെ തകർക്കണം? യേശുവിനല്ലാതെ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുകയില്ലേ എന്നൊക്കെ ചിലർ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, മത്തായി 11:27 യോഹന്നാൻ 1:8 യോഹന്നാൻ 14:9 പറയുന്നതാണ്, പാപിയായ മനുഷ്യന് ദൈവമഹത്വം വെളിപ്പെടുത്തുവാനാണ് യേശു ഗൊല്ഗോഥയിലേ ക്രൂശിൽ മരിച്ചത്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ് യേശു മരിച്ചത്. മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവത്തിനുള്ള ആ വലിയ മഹിമ, ആ മഹത്വം, ദൈവത്തിനുള്ള ദൈവത്വം വെളിപ്പെടുത്തുവാനാണ് ക്രിസ്തു മരിച്ചത്. ഹല്ലേലൂയ. അവന്റെ കഴിവുകൾ, അവന്റെ മഹത്വം വെളിപ്പെടുത്തുകയാ. സാത്താന്റെ കിങ്കരന്മാരെ, നീ ഹവ്വായെയും ആദത്തെയും വഞ്ചിച്ചുകൊണ്ട് ആ കുടുംബം തകർത്തുകൊണ്ട് ഈ ലോകത്തിലൂടെ നീ വലിയ വലിയ വീര പ്രവൃത്തികൾ പൈശാചികമായി നടത്തുന്ന പിശാചെ, നിനക്ക് ദൈവം മനുഷ്യരുടെ ഇടയിൽ, അതേ മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. പിശാചിനെ തകർത്തുകൊണ്ട് ഇത്ര കഴിവുള്ളതാണ് ദൈവമെന്ന്, ഇത്ര വലിയ കഴിവുള്ളതാണ് ദൈവമെന്ന്, പിശാചിന് കഴിവില്ലെന്നും ദൈവത്തിന് കഴിവുണ്ടെന്നും ദൈവത്തിന്റെ മഹത്വം കാണിച്ചുകൊണ്ട് പിശാചിന്റെ കഴിവുകളെ വെളിപ്പെടുത്തിയതാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കുക. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയും പിശാചിന്റെ കഴിവുകേടിനെ എടുത്തു കാണിക്കാനാണ് യേശു ഭൂമിയിലേക്ക് വന്ന് ദൈവമഹത്വം വെളിപ്പെടുത്തിയത്. എങ്കിൽ 1 Petrus 2:21 പറയുന്നു, മനുഷ്യവർഗം ദൈവസ്നേഹം ദർശിക്കുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. എല്ലാവരും ദൈവസ്നേഹം അനുഭവിക്കണം, എല്ലാവരും ദൈവസ്നേഹത്തിൽ ജ്വലിക്കണം, എല്ലാവരും ദൈവസ്നേഹം സ്വീകരിക്കണം, ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ എന്റെ കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നു. അതെ, കൊലപാതകം നടക്കാതിരിക്കുവാൻ, അടിമത്തം ഉണ്ടാകാതിരിക്കുവാൻ, എല്ലാ വീടുകളിലുമുള്ള പിണക്കം വഴക്ക് തകർച്ചകൾ ഇതെല്ലാം മാറി ഒരു വലിയ ഒരു സമൂഹമായി, ഒരു സ്നേഹത്തിന്റെ സമൂഹമായി, ഒരു അനുഗ്രഹത്തിന്റെ സമൂഹമായി തീരുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അതേ പറയപ്പെട്ടു, യേശു ഭൂമിയിലേക്ക് വന്നത് അതിനു വേണ്ടിയാണ്. അതല്ലേ പെന്തക്കോസ്തുനാളിൽ ഒന്നിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പത്രോസിന്റെ കാൽക്കൽ കൊണ്ടുപോയി സ്വത്തുക്കൾ വിറ്റ് വീതങ്ങളെല്ലാം വെച്ചുകൊണ്ടിരുന്നു. എല്ലാവരും പത്രോസിനെ എടുത്തുകൊണ്ട് വീതം വെച്ചു കൊടുത്തു. അങ്ങനെ വീതം വെച്ചു കൊടുത്ത് എല്ലാവരും ഒരു ഹൃദയത്തോടെ ഒരു കുടുംബമായി ജീവിച്ചുകൊണ്ടിരുന്ന ആദിമ സഭയെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പോസ്തലപ്രവർത്തനത്തിൽ നോക്കിയാൽ നിങ്ങൾ കാണാൻ സാധിക്കും, 5-ാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വലിയ ആത്മാവിന്റെ ഈ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ആത്മാവിന്റെ വലിയ കരുത്തുകൾ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആത്മമണ്ഡലങ്ങൾ തുറന്ന് അവിടെ ഹൃദയങ്ങളിലേക്ക് അഭിഷേകം ഇറക്കി കൊടുക്കുകയും ഒരു ഹൃദയമായി ഒരു കുടുംബമായി പെന്തക്കോസ്തുനാളിൽ ഒന്നിച്ച് ജീവിച്ച കൂട്ടായ്മ, അതിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്ന് തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിന് സ്നേഹമുണ്ടോ? നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ ഭാര്യയോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് അയൽവാസിയോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ കൂടപ്രഭുവിനോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ സ്നേഹം എവിടെ പോയി? കരം തട്ടി കർത്താവിനെ ആരാധിക്കുക. നിങ്ങളുടെ സ്നേഹം എവിടെ പോയി? തിരിച്ചുവാ, നിങ്ങൾ തിരിച്ചുവാ. നിങ്ങൾ ഇനിയും ഇതുപോലെ കണ്ണട ചിരിട്ടാക്കരുത്. യേശു ലോകത്തിലേക്ക് വന്നത് എല്ലാവരെയും തുല്യമായി കാണുക, എല്ലാവരെയും സ്നേഹിക്കുവാൻ, നഷ്ടപ്പെട്ടവനെ കണ്ടെത്തുവാൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എല്ലാവർക്കും വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കുവാൻ, എല്ലാവർക്കും വേണ്ടി മനസ്സ് വിട്ടുകൊടുക്കുവാൻ. നീ പോലും ക്രൂശിൽ മരിച്ചുകൊണ്ട്, നീ പോലും ഇല്ലാതായിക്കൊണ്ട് നഷ്ടപ്പെട്ടവരെ കണ്ടെത്തി രക്ഷിക്കുവാൻ മനുഷ്യപുത്രൻ വന്നതുപോലെ അവന്റെ സ്നേഹം നിനക്ക് തന്നത് എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരെയും രക്ഷിക്കുവാൻ, എല്ലാവരെയും ക്രിസ്തു എത്തിക്കുവാനാണ് എന്ന് കണ്ടെത്തുമ്പോൾ നിന്റെ അറിവിന് മുകളിൽ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ അത് മനുഷ്യർക്ക് വേണ്ടി ചിലവഴിക്കും,
നിന്റെ ആരോഗ്യം അത് മനുഷ്യർക്ക് വേണ്ടി ചെലവഴിക്കും, നിന്റെ സമ്പത്ത് അത് മനുഷ്യർക്ക് വേണ്ടി ചെലവഴിക്കും. അതേ ദൈവസ്നേഹത്തെ പ്രതി നിനക്കുള്ളതും മുഴുവനും നിന്റെ കഴിവുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി ചെലവഴിക്കുമെന്ന് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം. കരം തട്ടി കർത്താവിനെ ആരാധിക്ക. ഇതാണ് സ്നേഹം. ഈ സ്നേഹം നിന്റെ കുടുംബത്തിൽ ഉറച്ചു പോയാൽ ഈ സ്നേഹത്തിന്റെ ശൂന്യത നിന്റെ കുടുംബത്തിൽ തകർച്ചു കൊണ്ടേക്കും. ഈ സ്നേഹത്തിന്റെ ശൂന്യത അത് പാപത്തെ വർദ്ധിപ്പിക്കാൻ കാരണമാകും. സ്നേഹമെന്ന മധുരകാര വികാരം നിന്റെ ഹൃദയത്തിൽ വറ്റിപ്പോയാൽ അസത്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ട് ഇന്ന് മറ്റൊരു പിശാചായി മറ്റൊരു ശാപമായി നീ തീരാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ബൈബിൾ വചനമെടുത്ത് നീ വായിച്ചു പഠിച്ച് ഈ ദൈവ സ്നേഹത്തിന്റെ വലിയ ഉഴിമുചാലിലേക്ക് ഇറങ്ങുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു. മറതേക്ക് പുറത്തു വരണം. ഈ ലോകത്തിന്റെ മറതേക്ക് നീ പുറത്തു വരണം. ഒരു പ്രാർത്ഥനാ വീരനായി നീ പുറത്തു വന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും യേശു നമുക്ക് തന്നിരിക്കുന്നു. ഒന്ന് കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കാം. എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരെയും ബഹുമാനിക്കുവാൻ യേശു നമുക്ക് വലിയ അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിനെ ആരാധിച്ചാൽ, നമ്മൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയാൽ, നമ്മൾ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചാൽ, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല മനുഷ്യവർഗത്തെ നമ്മൾ കണ്ടത്. മനുഷ്യവർഗം ദൈവസ്നേഹം ദർശിക്കണം. ദൈവസ്നേഹം ദർശിക്കണമെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ പറ. ദൈവത്തെ അറിയണം. ദൈവം ആരാ? ദൈവം മനുഷ്യനല്ല. ദൈവം ആരാ? ദൈവം നിത്യമായുള്ളവനാണ്. ഹല്ലേലൂയ. ദൈവം എല്ലാ അധികാരങ്ങളെയും ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ, എല്ലാ സ്ഥാനങ്ങളും എല്ലാ സ്വഭാവത്തോടെയും എല്ലാ അത്ഭുതകരമായ ഇടപെടലിലും ദൈവത്തിന് ദൈവത്തിൻ്റെതായ സഹകരണം എല്ലാ മേഖലയിലും സഹകരിക്കാൻ കഴിവുള്ള ഒരാളാണ് ദൈവം. ഹല്ലേലൂയ പറ. അവൻ്റെ ഭരണം എല്ലാ തരത്തിലും നിത്യമായതാണ്. അവന് മാറ്റമില്ല. വാക്കുകൾക്ക് മാറ്റമില്ല. അത്ഭുതങ്ങൾക്ക് മാറ്റമില്ല. അടയാളങ്ങൾക്ക് മാറ്റമില്ല. വീര്യപ്രവൃത്തിക്ക് മാറ്റമില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ സ്നേഹിക്കുന്നവരും പ്രാപിക്കുന്നവരും ദൈവസ്നേഹം വെളിപ്പെടുത്തുവാനാണ് ക്രിസ്തു വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നവർ പറയണം, ദൈവസ്നേഹം വെളിപ്പെടുത്താനാണ്. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ മനുഷ്യനോട് ദാഹം, ദൈവത്തിന്റെ ആ വലിയ സ്നേഹം, അസ്തമിക്കാത്ത സ്നേഹം മനുഷ്യരുടെ ഇടയിൽ കൊണ്ടുവന്ന് കാണിക്കുവാൻ പ്രദർശിപ്പിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. എങ്കിൽ അടുത്ത് നോക്കാം. എബ്രായ ലേഖനം 10:1 എന്ത് പറയുന്നു? അത് പാപയാഗമായി തീർന്ന യേശുവിനെ കുറിച്ചാണ്. കൊളോസ്യർ 2:13 എന്ത് പറയുന്നു? അത് സാത്താന്റെ പ്രവൃത്തികളെ നിഗ്രഹിക്കാനാണ് യേശു വന്നത്. സ്തോത്രം പറ. ഹല്ലേലൂയ. അത് കരം തട്ടി കർത്താവിനെ ആരാധിച്ചേ. സാത്താന്റെ പ്രവൃത്തികളെ നിഗ്രഹിക്കുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. സാത്താന്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. സാത്താന്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുന്ന അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എല്ലാ ശുശ്രൂഷകരും സാത്താനെതിരെയായിട്ടുള്ള യുദ്ധവുമായിട്ടാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. അതുകൊണ്ട് സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കുവാൻ ഇന്ന് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശു ഭൂമിയിലേക്ക് വന്നത് സാത്താന്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കുവാനാണ്. സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഉള്ളതാക്കുവാൻ ഇന്ന് ദൈവം ലോകത്തിലേക്ക് വന്നുവെങ്കിൽ നിന്നെ ലോകത്തിലേക്ക് വിളിച്ചത്, നിന്നെ ക്രിസ്തുവിന് വേണ്ടി വിളിച്ചത്, നിന്നെ തെരഞ്ഞെടുത്തത്, ക്രിസ്തുവിന് വേണ്ടി നിന്നെ മാറ്റി നിർത്തിയത് എന്തിനു വേണ്ടിയാണ്? സാത്താന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തിലും ഉണ്ടാകാതിരിക്കുവാൻ ദൈവം ഒരു ഏജന്റായി, ദൈവം ഒരു ശുശ്രൂഷകനായി, ഒരു അപ്പസ്തോലനായി, ഒരു ഇടയനാക്കി, ഒരു പ്രവാചകനാക്കി നിന്നെ തീർത്തുവെങ്കിൽ സാത്താന്റെ പ്രവൃത്തിക്ക് നേരെ നീ യുദ്ധം ചെയ്യണം. കരുതട്ടെ കർത്താവിനെ ആരാധിക്ക. സാത്താന്റെ പ്രവൃത്തിക്ക് നേരെ നീ യുദ്ധം ചെയ്യണം. ഇവിടെ ഉണ്ടാകുന്ന സകല പാപങ്ങളും സകല ചിന്തകളും അത് സാത്താന്റെ കൂടപ്പുറമാണ്. ഇവിടെ ഉണ്ടാകുന്ന സകല രോഗങ്ങളും സകല തകർച്ചകളും സാത്താന്റെ കൂടപ്പുറമാണ്. അതിനെ തകർക്കുവാൻ പ്രവാചകന്മാരെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ എഴുന്നേൽക്കുവേ, നിങ്ങൾ എഴുന്നേൽക്കുവേൻ. ആഡംബരമായ ലോക സുഖങ്ങൾക്ക് നിങ്ങൾ വിട്ടുപോകാതെ, നിങ്ങൾ അവർക്ക് വേണ്ടി മാറാതെ, ക്രിസ്തുവിന് വേണ്ടി മാറി ഇന്ന് നിങ്ങൾ തീർച്ചയായും ഈ സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ സാത്താന്റെ പ്രവൃത്തി ഇല്ലാതാകും. ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കുടുംബത്തിൽ സാത്താന്റെ പ്രവൃത്തി ഇല്ലാതെയാകും. ബൈബിൾ വായിക്കുന്നവരുടെ കുടുംബത്തിൽ സാത്താന്റെ പ്രവൃത്തി ഇല്ലാതെയാകും. എന്ത് പ്രശ്നം വന്നാലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ കുടുംബത്തിൽ
സാത്താന്റെ പ്രവൃത്തി ഇല്ലാതെയാകും. യേശുവിന്റെ പ്രവൃത്തി എവിടെയെല്ലാം വെളിപ്പെടുന്നുവോ, യേശുവിന്റെ ആത്മാവ് എവിടെയെല്ലാം വെളിപ്പെടുന്നുവോ, യേശുവിന്റെ വചനം എവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുവോ, യേശുവിനെ കുറിച്ച് എവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുവോ, അവിടെയെല്ലാം സാത്താന്റെ പ്രവൃത്തി ഇല്ലാതെയാകും. കരകടത്തി കർത്താവിനെ ആരാധിക്കുക. സാത്താനെ ഓടിക്കുവാൻ ദൈവപ്രവൃത്തി കൊണ്ട് നിറയുക, സാത്താനെ ഓടിക്കുവാൻ ദൈവാത്മാവ് കൊണ്ട് നിറയുക, സാത്താനെ ഓടിക്കുവാൻ ദൈവവചനം കൊണ്ട് നിറയുക, സാത്താനെ ഓടിക്കുവാൻ ദൈവവചനം പറയുക, സാത്താനെ ഓടിക്കുവാൻ ദൈവവചനം ഉപയോഗിക്കുക, ദൈവവചനം ഉപയോഗിക്കുക. ദൈവവചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവവചനം നിന്റെ അധരത്തിലുണ്ടെങ്കിൽ, ദൈവവചനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നീ പറയുന്ന വാക്കുകൊണ്ട് സാത്താനോട് നിന്റെ കുടുംബത്തിലും സമൂഹത്തിലും ഈ രാജ്യത്തിൽ ദൈവവചനം നിറയാത്തതുകൊണ്ട് സാത്താൻ അടച്ചു ഭരിക്കുകയാണ്. അതുകൊണ്ട് സാത്താനെ യേശു ലോകത്തിലേക്ക് വന്നത് നിന്നെ തിരഞ്ഞെടുത്തതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കൊളോസ്യർ 2:13 2:4 എന്ത് പറയുന്നു? സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ വന്നുവെങ്കിൽ 2:16 എന്ത് പറയുന്നു? അത് ദൈവം മഹത്വമായി, അതെ ദൈവിക മഹാ പൗരോഹിത്യം ശുശ്രൂഷ നിറവേറ്റുവാനാണ് ക്രിസ്തു വന്നത്. ഹല്ലേലൂയ. ദൈവിക മഹത്വമുള്ള മഹാപൗരോഹിത്യ ശുശ്രൂഷ നിറവേറ്റാനാണ് യേശു വന്നത്. അപ്പൊ മഹാപൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുവിന്റെ ഗാഗുൽത്ത മരണവും മരിച്ചുപോയ മനുഷ്യനെ രക്ഷിക്കലും സാത്താനെ തകർക്കുകയും ചെയ്യുന്ന മഹാപൗരോഹിത്യം പുരോഹിതൻ, അത് ആ പുരോഹിതന്റെ ജോലിയായിരുന്നു, ആ യേശുവിന്റെ ജോലിയായിരുന്നു പിശാചിനെ തകർത്തുകൊണ്ട്, സാത്താനെ തകർത്തുകൊണ്ട് എല്ലാ പാപികളായ മനുഷ്യനെയും രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി നിത്യ പുരോഹിതനായ ആ പൗരോഹിത്യ ശുശ്രൂഷയെടുത്ത ഈ യേശു ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ദൈവമാണ്, പുരോഹിതനാണ്, രാജാവാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാൻ ദൈവമാണ്, അവൻ എല്ലാത്തിൻ്റെയും ഉടയവനാണെന്ന് നമ്മൾ കണ്ടു. നിത്യസിംഹാസനമാണ്, നിത്യ പുരോഹിതനാണ്, നിത്യരക്ഷയാണ്, നിത്യ വീണ്ടെടുപ്പുകാരനാണ്, നിത്യ അവകാശമാണ്, നിത്യമായ സൽഗുണപൂർത്തിയാണ്, നിത്യരാജ്യമാണ്, നിത്യമായ ക്രിസ്തുവാണ്, നിത്യ ന്യായവിധിയാണ്, നിത്യാത്മാവാണ്, നിത്യയാഗമാണ്, നിത്യ നിയമമാണ്. അതേ ഈ ക്രിസ്തു അവൻ നിത്യനാണ്, അവരെല്ലാം നിത്യമാണ്. അവൻ അങ്ങനെ നിത്യമായി ചെയ്യുന്ന യേശു, അത് നമ്മുടെ ഇടയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് അവൻ മുന്നോട്ട് വരുന്ന ഈ യേശു, അവൻ അത്ര വലിയ ദൈവമായതുകൊണ്ട് പാപിയായ മനുഷ്യന് ദൈവമഹത്വം വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവൻ വന്നിരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ സ്നേഹം, മനുഷ്യവർഗം ദൈവസ്നേഹം ദർശിക്കുവാൻ അവൻ വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കുവാൻ വന്നിരിക്കുന്നു. ദൈവിക മഹാപൗരോഹിത്യ ശുശ്രൂഷ, ദൈവിക പൗരോഹിത്യ ശുശ്രൂഷയാണ് ക്രിസ്തു നിറവേറ്റിയത്. ദൈവിക പൗരോഹിത്യ ശുശ്രൂഷ അവൻ നിറവേറ്റി. അതുകൊണ്ട് ഈ ദൈവിക പൗരോഹിത്യ ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ട് യേശു ഗാവൃത്തായി മരിച്ചു. യേശു അതുപോലെ അടക്കം ചെയ്തു. യേശു ഉസ്ഥാനം പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ മക്കളായ നമ്മൾ ഇനി എന്ത് ചെയ്യണം? കർത്താവിന്റെ മക്കൾക്ക് ഇനി എന്താ അവകാശം? നിങ്ങൾ ലോകത്തിന്റെ അതിർത്തി വരെയും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയുവിൻ, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയുവിൻ. അങ്ങനെ സുവിശേഷം പറയുമ്പോൾ പിശാച് പുറത്തു പോകും, രോഗികൾ സൗഖ്യപ്പെടും, മാരകമായി എന്ത് കുടിച്ചാലും ഉപദ്രവിക്കില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തു. ഇനി ഒരുങ്ങാനൊന്നുമില്ല, ഇനി പഠിക്കാനൊന്നുമില്ല. ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ സമയമായിരുന്നു. സഹോദരി പറഞ്ഞു ഞാൻ ഒരുങ്ങാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ പറഞ്ഞു ഈ 5 കൊല്ലം കൂടെ ഒരുങ്ങി കഴിഞ്ഞാൽ ഇപ്പം തന്നെ 80 വയസ്സായി, 85 വയസ്സിൽ മരിച്ചു. 5 കൊല്ലം കൂടെ ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി കുഴി വെച്ചു. ഒന്ന് കരപടിച്ച് കർത്താവിനെ ആരാധിച്ചേ, ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ, ഒന്ന് കരപടിച്ച് കർത്താവിനെ ആരാധിച്ചേ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആർക്കിങ്ങനെ ക്ഷീണം വരുമോ? അങ്ങനെ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ പിശാചുണ്ട്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ക്ഷീണം വരുമെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തുണ്ട്? പിശാചുണ്ട്. എത്ര ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും യേശുവിനെ കുറിച്ച് കേട്ടാൽ അവരുടെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കും. പറഞ്ഞേ തിരുവെഴുത്തുകൾ. ഹല്ലേലൂയ പറ. അവരുടെ ഹൃദയത്തിൽ തിരുവെഴുത്തുകൾ കത്തി ജ്വലിക്കും. അതുകൊണ്ട് നല്ല നിലം, ഞാൻ ഒരിക്കൽ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു എന്താണ് നല്ല നിലമെന്ന്. നല്ല നിലത്തെ കുറിച്ച് ഒറ്റ വാക്കങ്ങൾ പറഞ്ഞ് ഈ ക്ലാസ് അങ്ങ് നടത്താൻ പോവുക. വെളിപാട് പുസ്തകത്തിൽ 3:20 പറയുന്ന 21, നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് ഞാൻ മുട്ടുന്നു. നിങ്ങൾ കേട്ടു, ദൈവപിതാവ് ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് മുട്ടുക.
വാതിൽ തുറന്നാൽ ഹൃദയത്തിൽ പ്രവേശിക്കാം. ഹല്ലേലൂയ പറഞ്ഞേ. വാതിൽ തുറന്നാൽ ഹൃദയത്തിൽ വന്ന് പ്രവേശിക്കും. വാതിൽ തുറന്നു കൊടുത്തില്ല, സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആർക്കാണ് വാതിൽ തുറന്നു കൊടുക്കാത്തത്? ആരാണ് വാതിൽ തുറന്ന് മുട്ടിയത്? ആരാണ്? ദൈവം. ഹല്ലേലൂയ പറ. അപ്പോ ആരാണ് അകത്തുള്ളത്? അപ്പം വാതിൽ മുട്ടുമ്പോൾ അകത്താരാ ഉള്ളത്? മക്കളായ നമ്മൾ. നമ്മൾ എന്തുകൊണ്ടാണ് അപ്പന് വാതിൽ തുറന്നു കൊടുക്കാത്തത്? അപ്പനെ വീട്ടിലേക്ക് കയറ്റിയാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പൻ അപ്പൻ്റെ കാര്യം നടത്തും. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ അപ്പൻ തടസ്സമായതുകൊണ്ട് എന്ത് തുറന്നു കൊടുത്തില്ല? അപ്പൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ